സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തി വച്ചിരിക്കുകയാണ്. ഡയാലിസിസ് ഇപ്പം രണ്ടെണ്ണത്തെ ഇപ്പൊ മൂന്നെണ്ണം ചെയ്യേണ്ടി അവസ്ഥയും ആയിരിക്കുക. പെട്ടെന്ന് ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും രക്ഷപ്പെടുക, എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കല്ലട 14 വാർഡിലാണ്. അദ്ദേഹത്തിന്റെ പേര്? എന്റെ പേര് ബൈജു. ബൈജു വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതായ സാഹചര്യത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് കിഡ്നി പ്രോബ്ലം വരികയും ഒക്കെ ചെയ്തതാണ്. ഇദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ടാണ് രണ്ട് മക്കളെയും ആ കുടുംബത്തെയും വളരെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. പെട്ടെന്നുള്ളതായ അസുഖം ബാധിച്ചതിനാൽ ഈ അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വേണ്ട, രണ്ട് കിഡ്നിക്കും പ്രോബ്ലമാണ്, രണ്ട് കിഡ്നിയും മാറ്റി വെക്കേണ്ടത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അത് ഒരെണ്ണം മാറ്റണമെന്നാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. വൈഫിന്റെ, അദ്ദേഹത്തിന്റെ വൈഫിന്റെ കിഡ്നി ചേരും, പക്ഷെ അത് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വേണം എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം രൂപ ചെലവുണ്ട് ആ സർജറിക്ക് മാത്രമായിട്ട്. അത് കണ്ടെത്തുവാനുള്ളതായ ശ്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരായ, നല്ലവരായ പ്രേക്ഷകർ, ഇദ്ദേഹത്തെ ഈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ചേർത്ത് ഇദ്ദേഹത്തെ, ഈ കുടുംബത്തെ സുരക്ഷിതമായ രീതിയിൽ കൊണ്ടെത്തിക്കുവാൻ, അവരുടെ മക്കളുടെ പഠനവും അവരുടെ മറ്റുള്ളതായ കാര്യങ്ങളും ഈ കുടുംബവും ഭദ്രമാക്കുവാൻ വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച്, അത് മാത്രമേ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. എല്ലാവരും അവരവരാൾ കഴിയുന്ന ഒരു സഹായം ഇവർക്ക് നൽകി ഈ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സഹായിക്കണമെന്നുള്ളതായ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ News 22 ചാനൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കല്ലട കുടുവള പന്നാലാം വാർഡിൽ താമസിക്കുന്ന നിവേദിത നിവാസിൽ ബൈജു എൻ്റെ ഭർത്താവ്, എൻ്റെ പേര് പ്രീത, ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പെട്ടെന്ന് ഒരു ഛർദ്ദിൽ പിടികിട്ടത്. അപ്പോൾ ഒരാഴ്ച അത് ആശുപത്രി കൊണ്ടുപോയി. ഇപ്പം മാറാൻ ഞങ്ങൾ പിന്നെ കൊല്ലം ജില്ലാ ആശുപത്രി പോയി. അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പം പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി പോയി. അവിടെ ചെന്ന് പരിശോധിച്ച് അവിടെ അഡ്മിറ്റാക്കി. അപ്പോഴാണ് പറയുന്നത് കിഡ്നിയുടെ അസുഖമാണെന്ന് പറയുന്നു, പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണം, ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ് ഞാനങ്ങ് അമ്പരന്ന് പോയി. ഇത്രയും നല്ല രീതിയിലൊരു ആശുപത്രിയിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം അതിന് ഇനി തോന്നും നാൾ പോലും ജീവിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആദ്യമൊന്ന് ഞാൻ പകർപ്പോയി. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചികിത്സിച്ച് തുടങ്ങി. പിന്നെ ഒരുപാട് നാൾ ഞങ്ങൾ 9 മാസം കൊണ്ട് ഇപ്പൊ 8 മാസം കഴിഞ്ഞ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ നമ്മുടെ പത്മാവതി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഡയാലിസിന് തന്നെ 1100 രൂപയായിരുന്നു. പിന്നെ 900 രൂപ കൊടുത്ത് ഡയാലിസർ മേടിക്കണം. അങ്ങനെ 1 ലക്ഷം രൂപ പുറത്ത് ഞങ്ങൾക്ക് അവിടെ ആശുപത്രി ചെലവായി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അതിന് ഞങ്ങളെ ഓരോരുത്തരും സഹായിച്ചതായിരുന്നു. പിന്നെ സഹായിക്കാൻ ആർക്കും പറ്റാതെയും വന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടില്ലാഞ്ഞ് പിന്നെ ഞങ്ങൾ ഡയാലിസിന് പോകാതിരുന്നു. പല ആശുപത്രികളിലും ഇങ്ങനെ പോയി ഞങ്ങൾ തിരക്കിയപ്പോൾ എങ്ങും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ കോവൂർ കുഞ്ഞോന്ന് പറഞ്ഞ സാറിനെ പോയി കാണാനിടയായി. ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ പോയി. ഞങ്ങളെ അവർ സഹായിക്കാനായിട്ട് പോയി. കോവൂർ കുഞ്ഞുമോൻ ഇടപെട്ടാണ് ഞങ്ങളെ തണലെന്ന് പറയുന്ന ഒരു സംഘടനയെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ ഇപ്പോൾ ഞങ്ങൾ ഡയാലിസിസ് ചെയ്ത് വരികയാണ്. 3 ഡയാലിസിസ് ഞങ്ങൾ അവിടെ പോകുന്നു. അവിടെ പോകുന്നതിനും ഇച്ചിരി സാമ്പത്തികമായിട്ട് ചില സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേർ പഠിക്കുന്നു, അവരെ കാര്യം പോലും ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വീട്ടുജോലിക്ക് പോകുന്നുണ്ട്. പോയാണ് ഞങ്ങളിപ്പം കുടുംബം നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. കിഡ്നി മാറ്റി വയ്ക്കണം. ഞങ്ങളോട് പറഞ്ഞത് 28 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 20 ലക്ഷം രൂപയ്ക്ക് കിഡ്നി കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് പറ്റാന്ന് എൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എൻ്റെ കിഡ്നിയാക്കി ചേരുമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ കൊടുക്കാൻ തയ്യാറാ. പക്ഷെ അതിന് ഏതാണ്ട് 8 ലക്ഷം രൂപയോളം ബാക്കി ഞങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ അതിനും പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ
1,00,000 രൂപ ഇപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടെസ്റ്റ് തുടങ്ങി വെക്കണം. അതിനുപോലും ഞങ്ങളെ കൊണ്ട് ഇപ്പൊ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഡയാലിസിസ് ഇപ്പൊ 2 എണ്ണത്തെ ഇപ്പൊ 3 എണ്ണം ചെയ്യേണ്ട അവസ്ഥയും ആയിരിക്കുക. പെട്ടെന്ന് ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും രക്ഷപ്പെടുക, എൻ്റെ കുടുംബം എനിക്ക് പിടിച്ചു കിട്ടും. എന്നെ എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എല്ലാം മൊത്തമായാണ് ഈ മനങ്ങന്റെ തൊഴിലാളിയായിരുന്നു ഞാൻ. 3 മക്കളുണ്ടായിരുന്നു, 2 പേരൊക്കെ ജഡ്ജ്. ഇയാളാണ് മൂത്തത്, ഇയാളാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ട് വന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരവസ്ഥയിലായി. ഇപ്പം 8 മാസം കൊണ്ട് ഇവനെ പനിയായിട്ട് വന്ന് അങ്ങനെ ആയുധത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അങ്ങനെ കൊല്ലത്ത് ചെന്നപ്പം നേരെ മെഡിക്കൽ കോളേജ് വിട്ട്. അവിടുന്ന് ഇപ്പം ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ എന്നെയും, ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇപ്പം എനിക്കും വയ്യ. വീട്ടുകാരി ഉണ്ടായിരുന്ന അവിടെ മരിച്ചിട്ട് 1 മാസമാണ് കഴിഞ്ഞത്. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങളതിലും. നമസ്കാരം, എൻ്റെ പേര് ബൈജു. ഇപ്പം 46 വയസ്സുണ്ട്. ഇത് ഒരു ബൗളാണ്, ഈ പിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് അതിനകത്ത് കയ്യിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി. അതിന് ഇവിടെ ഈ ഇതിൻ്റെ ഭാഗത്തായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് 1-3 മാസത്തിൽ കൂടുതൽ ഇടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് കയ്യിൽ പിസ്റ്റിൽ ചെയ്യുന്നത്. ഇത് ചെയ്ത് ഇപ്പോൾ ഇതിലൊക്കെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഈ നരമ്പ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇത് പിടിക്കുന്നത്. ഇപ്പം നാളെ അതിൻ്റെ ദിവസമാണ്, ഡയാലിസിന് പോകേണ്ട ദിവസമാണ്. ഇല്ലെങ്കിൽ ഈ നരമ്പിനകത്ത് ഇത് കിട്ടാൻ പാടാം. അതുകൊണ്ട് ഈ ബോൾ എപ്പോഴും ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. എനിക്ക് 20 വയസ്സിൽ ഇറങ്ങിയതായിരുന്നു പണിക്ക്. ആ അന്നോട്ട് ഇങ്ങോട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്നൊരു ഛർദ്ദിൽ പോലെ വന്നത്. അങ്ങനെ കൊല്ലത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അന്നേരം തന്നെ വേണ്ട ക്രിയേറ്റിൻ്റെ ആണ്ട് 15 മേളിപ്പോയി. അപ്പോഴേ അന്ന് തന്നെ ഡയാലിസിസ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നേരെ ഞാനങ്ങ് മെഡിക്കൽ കോളേജിൽ പോയത്. അവിടെ ചെന്ന് ഇവിടെ ആശുപത്രി അതിനകത്ത് കയറി ടെസ്റ്റും ബാക്കി ടെസ്റ്റും കഴിഞ്ഞ് ആ ദിവസം രാത്രി തന്നെ എനിക്ക് ഡയാലിസിസ് 99.0 നിൽക്കുകയാണ്. ആ ഡോക്ടർമാർ തന്നെ അതിശയിച്ചു, ഇത്രയും വന്നനക്കെയും ഞാൻ തറയിൽ വീണില്ലെന്നുള്ള ഒരു രീതി എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് അറിയാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ഇത്രയും ഇങ്ങനെ 99.0 ആണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. കഴിഞ്ഞ ഒരു ജൂൺ മാസം കഴിഞ്ഞാണ് ഉണ്ടാവുന്നത്. അതിന് മുമ്പേ ഇങ്ങനെ ഛർദ്ദിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനി ഞാനത് മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പം വേറെ എന്തെങ്കിലും നമ്മൾ ആധാരത്തിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് മൈൻഡ് ചെയ്തില്ല. തുടർച്ച ഇങ്ങനെ വന്നുകൊണ്ടാണ് പിന്നെ പോയി അത് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും കഴിഞ്ഞ് ഇതിൻ്റെ 2 കംപ്ലൈൻ്റ് ആയി. ആദ്യം ഇവിടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുന്നാണ് ഇതിൻ്റെ ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പിറ്റേന്ന് എന്താ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നെഫ്രോളജി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നെഫ്രോളജി ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ 2 ആഴ്ചയുള്ളൂ. അങ്ങനെ ആ 2 ആഴ്ച ഡോക്ടറെ ചെന്ന് കണ്ട്, അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന്, ഇതിൻ്റെ ഡയാലിസിസ് തന്നെ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എനിക്ക് അറിയത്തില്ല ഇത് ഡയാലിസിസ് എന്തുവാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു ട്യൂബ് ഇടണം, പിന്നെ ഡയാലിസിലൊക്കെ ചെന്നതും അങ്ങനെയാണ് അറിയുന്നത്. അപ്പോഴേ ഡോക്ടർമാർ എൻ്റെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആയിപ്പോയെന്ന് പറഞ്ഞു. നമുക്ക് എൻ്റെ അടുത്ത് ഇത് മാറ്റിവെക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ പിന്നെ പറഞ്ഞു തരാം. ആദ്യം ഈ ഡയാലിസിസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 6 ഡയാലിസിസ് അവിടെ തന്നെ ചെയ്തു മെഡിക്കൽ തിരുവനന്തപുരത്ത്. കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൂം എടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ അടുത്ത് 2-3 ആശുപത്രി ഉണ്ട്, അങ്ങനെ അവിടെ ഒന്ന് തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശാസ്താ അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് അവിടെ ഈ ഫിസ്റ്റിലേ ചെയ്യത്തുള്ളൂ, കൈ കൂടെ അവിടെ ചെയ്യാവത്തുള്ളൂ, അവിടെ ഈ നെഞ്ചിനകത്ത് ഇവിടെ ഈ കഴുത്തിൻ്റെ അടുത്ത് ട്യൂബ് ഇട്ട് ഒന്നുകൊണ്ട് അവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കൊല്ലത്ത് നമ്മൾ ഡിസീസ് തിരക്കിയപ്പം അവിടെ ഓരോ മുൻഗണന അനുസരിച്ച് ആൾക്കാരെ വിളിക്കത്തുള്ളൂ. അവിടെ 300 മേളിൽ നിൽക്കുക എൻ്റെ നമ്പർ. അപ്പോൾ അത് കഴിഞ്ഞെങ്കിൽ
എനിക്ക് അവിടെ അത് കിട്ടത്തോളം പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പത്മാവതിയിൽ ചെല്ലുന്നത്. പത്മാവതി ചെന്നപ്പോൾ അവിടെ ഇതാണ് അവരുടെ കണ്ടീഷൻ. ആദ്യം 2000 രൂപ കൊടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡയാലിസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതും അതിന്റെ ട്യൂബും കൂടെ 900 രൂപയാണ്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം 1150 രൂപ കൊടുക്കണം ഒരു പ്രാവശ്യം. അങ്ങനെ ഏതാണ്ട് 2150 രൂപ തന്നെ അത് ചെയ്യുന്നതിന് കൊടുക്കണം ഒരു ഡയാലിസിസിന്. അങ്ങനെ ഇവിടുന്ന് പോകാന്ന് ആട്ടോയ്ക്കകത്തേ പോകാൻ പറ്റത്തുള്ളൂ, അത് തന്നെ 500 രൂപയാവും. അങ്ങനെ ഇവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഈ കുടുവിള കൂട്ടായ്മയെന്ന് പറഞ്ഞ, അവര് കുറച്ച് പൈസ സഹായിച്ചായിരുന്നു. ആ പൈസ കംപ്ലീറ്റും അവരുടെ ഡയാലിസിസിന് വേണ്ടിയായി. പിന്നെ നമുക്ക് പോകാനുള്ള സാമ്പത്തികം നമ്മുടെ ഇല്ലാതായി. അങ്ങനെ 2 പ്രാവശ്യം ഡയാലിസിന് വിളിച്ചതിനൊക്കെ ഞാൻ പോയില്ല. അവിടെ ഡയാലിസിസ് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോഴേ അവിടെ പേയ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ പോയില്ല. ഇപ്പം നമ്മുടെ ഈ തേവലക്കര എന്ന് പറഞ്ഞ തണൽ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവിടെ നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഇടപെട്ടാണ് അവിടെ ഇതൊക്കെ, അതൊരു ഡയാലിസിസ് സെന്ററാണ് ഞാൻ അവിടെ ഏർപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഡയാലിസിസിൻ്റെ പൈസയൊന്നും കൊടുക്കണ്ട, നമ്മളിവിടെ നിന്ന് വണ്ടിക്കൂലി കൊടുത്ത് പോയാൽ മതി. ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ 3 എണ്ണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ്. അവരൊരു ഹോസ്പിറ്റലുണ്ട് ഈ കോഴിക്കോട് ഇക്രൈ എന്ന് പറയുന്നത്, അവിടത്തേക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം അവർ, നമ്മൾ ഈ സാമ്പത്തികം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ, അവിടെ എല്ലാ ഏർപ്പാടും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി അങ്ങോട്ട് പോയി ചെയ്യണമെന്നാണ് താല്പര്യം. 800,000 രൂപ ഒരു 800,000 രൂപ ഒക്കെ അകത്ത് റെഡിയാവണം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2 മാസം താമസിക്കേണ്ടതായിട്ട് വരും പുറത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ സ്റ്റാർട്ടിങ് തന്നെ 100,000 രൂപ നമ്മുടെ കൈ വേണം ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം അതുപോലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ഡയാലിസിന് ചെന്നപ്പോൾ ചോദിച്ചായിരുന്നു എന്തുവായി പോകാനുള്ള എന്തെങ്കിലും ആയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, സാറേ ഇതുവരെയും സാമ്പത്തികം ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഡയാലിസ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നവരെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ ഡയാലിസിസ് ചെയ്തിട്ട് വരുമ്പോഴും തലകറക്കവും പ്രശ്നങ്ങളോ ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത രീതിയിൽ കടലിലൊക്കെ കയറി ഇരിക്കുക ഡയാലിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ ഡയാലിസിൽ നിന്ന് നമുക്ക് ഒഴിവാൻ പറ്റും. ഡെയിലിയുള്ള കാര്യങ്ങൾ ഇയാൾ ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, അതിനകത്തുള്ള വരുമാനമേ ഉള്ളൂ. അല്ലാതെ ശേഷി ഇല്ലാത്തവരല്ലാവരും, എല്ലാരും കുടുംബം നോക്കുന്നല്ലയോ, അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവര് സഹായിക്കുന്നുണ്ട്. നമുക്കുള്ള ആൾക്കാരായാലും നമുക്ക് ചുറ്റുപാടും ഉള്ളവരായാലും അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം അവര് ചെയ്യുന്നുണ്ട്. പിന്നെ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ടീമിൽ നിന്നൊരു ഒരു കൊച്ചു സഹായം ഞങ്ങൾക്ക് തന്നു, അങ്ങനെയൊക്കെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പൊ ജോലിക്കായിട്ട് ഒരു വീട്ടിൽ പോയി നിന്നു, ആ വീട്ടിൽ അവരും ഞങ്ങളെ ഇപ്പൊ ഇച്ചിരി സഹായിച്ച് ജോലി ചെയ്തതിനെ കാട്ടി സഹായം ഞങ്ങൾക്ക് തന്നു, കാരണം ആശുപത്രി പോകാനും ഒക്കെ അല്ലേ. പിന്നെ ഞാനിപ്പം ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സഹായം എല്ലാ രീതിയിലും, അങ്ങനെ അവരെയൊക്കെ കൊണ്ടായി ഇപ്പം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നെ പഠിക്കുന്ന കൊച്ച് അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, ഫീസ് പോലും കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, എന്നെ എൻ്റെ കുടുംബം, എൻ്റെ 2 മക്കള്, 2 പെൺകുട്ടികളാണ്, അവർക്ക് ഒരു ഭാവിയും ഒരു ജീവിതവും വേണമെങ്കിൽ അവരച്ഛൻ തിരിച്ചു വേണം. അതുകൊണ്ട് നിങ്ങൾ നല്ലവരായ ഞങ്ങൾ, നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിച്ച് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തണം.